നമസ്കാരം, ശ്രീജിത്താണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടുകാണും അല്ലേ? ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, നമ്മളെ ചില സിനിമകളിലൊക്കെ വളരെ തരംഗമായിട്ടുള്ളൊരു ഡയലോഗൊക്കെയാണ്. അല്പന് അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നത്. അയ്യോ, ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനേ ജയ് ശ്രീറാം, ജയ് ശ്രീറാം പ്രവീണേ, പ്രവീൺ ഭായി, ജയ് ശ്രീറാം, ഞാൻ ഇന്നൊരു ഒരു ഇത് കണ്ട്, ഒരു ചങ്ങാതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു ചേട്ടനെ മേൽശാന്തിയാക്കിയിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ, ഏതൊരു ക്ഷേത്രത്തിൽ മേൽശാന്തിയാക്കി. എന്താ പറഞ്ഞാ, കറുത്തവന് മാത്രം അവകാശപ്പെട്ട, അല്ല വെളുത്തവന് മാത്രം, പൂണൂലിട്ടവന് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു ഇത്. ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് കുരു പൊട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു നീളം പോസ്റ്റ് അന്തംഗം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു പോയത്. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു പോയത്. കാരണം ഈ അന്തംഗമികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന്മാർക്ക് ഈ പൊട്ടക്കാൻറ്റി കിടക്കുന്ന തവളകളെ പോലെ അന്തംഗമികൾ. അവർക്ക് എന്തോ ഒരു വിചാരമുണ്ട്, അവന്മാരെന്തോ വലിയ സംഭവമാണ്. പക്ഷെ പുറത്തുള്ളവന്മാർക്കല്ല എന്നെ എന്തറിയുള്ളൂ. പണ്ട് ഈ യദുകൃഷ്ണനെ തൂക്കി പിടിച്ചോണ്ടാണ്, യദുകൃഷ്ണൻ എന്തോ ഇവര് വലിയ ഇത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ രീതിയിൽ, എടോ പൂജ പഠിച്ച പൂജാരി ആവാടോ, എടാ അതിനിപ്പോ ഈ പറഞ്ഞ വെളുത്തിട്ട് ഈ പൂണൂലിട്ട എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിപ്പോ ഞാൻ ഒരുത്തൻ ശങ്കരാചാര്യരുടെ കുലത്തിൽ പിറന്നിട്ട് അവൻ വേദം പഠിച്ചിട്ടില്ല, അവൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഉപനയനം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവനെ പൂജാരി ആക്കൂല. പൂജ പഠിക്കണം പൂജാരി ആവണമെങ്കിൽ, താന്ത്രികം പഠിക്കണം തന്ത്രി ആവണമെങ്കിൽ, ചുമ്മാ ഒന്നും പോയി പോയിട്ട് നീ പറഞ്ഞ മാതിരി എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു കത്തിയും വടിവാദവും എടുത്തിട്ട് നാല് 51 വെട്ടുപെട്ടിയാ നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിയുടെ വലിയ ജില്ലാ സെക്രട്ടറി ആ ലെവലിലേക്ക് എത്തിച്ചല്ല. പൂജാരിയും ഒക്കെ ആവണമെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായ പഠനങ്ങളുണ്ട്. 5 കൊല്ലം കൊണ്ട് പഠിക്കണം, പിന്നെ അത് കഴിഞ്ഞ് താന്ത്രികം പഠിക്കണമെങ്കിൽ അളവുകളേ അല്ല അതിനൊന്നും, ഒരു അവസാനമേ ഇല്ല എന്നാണ് ഞങ്ങളോട് ഞങ്ങളുടെ അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു തന്നത്. തിരുമേനി എന്തോരം പഠിക്കണമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു അവസാനമില്ല. 5 വർഷം കൊണ്ട് നമുക്കൊരു പകുതി തിരിച്ച് പഠിക്കാം, പിന്നെയും പഠിക്കാൻ എടുക്കുകയാണ്. ജ്യോതിഷ്യം, ഹൈരേഖാശാസ്ത്രം അങ്ങനെ ഒത്തിരിയും ഉണ്ടെന്നാണ് പറയണത് ഇവര്. നമുക്കൊക്കെ നമ്മളൊക്കെ ഏതാണ്ട് കുറച്ച് മന്ത്രങ്ങളൊക്കെ നമുക്കൊന്നും പഠിച്ചിട്ടേ ഇല്ല നമ്മളിതിനെ പറ്റി. നമ്മുടെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ചിദാനന്ദപുരി സ്വാമി പോലും അതിൻ്റെ ഒരു കപ്പ് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ഒരു സാഗരമാണത്. എന്നിട്ട് ഇവനെ ഇവനെ പിടിച്ച് പൂജ, ഇവനെ പിടിച്ച് മേൽശാന്തി ആക്കി എന്ന് പറഞ്ഞിട്ട് ഇവൻ വല്യ ബിൽഡപ്പ് കൊടുക്കുക. എൻ്റെ പൊന്ന് ചെങ്ങാതി ഈ 1G 2G 3G 4G ഒക്കെ വന്ന് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ 4G കഴിഞ്ഞപ്പോൾ 5G പോകുന്ന ഈ കാലഘട്ടത്തിൽ 2020 ഒരുത്തിനെ പിടിച്ച് പൂജാരി ആക്കി എന്ന് പറഞ്ഞ് ഇത്ര ബിൽഡപ്പ് ചെയ്യാൻ എന്താണോ ഇതിനകത്തുള്ളത്. ഇത് 1G പോലും വരണേന് 1990 കാലഘട്ടത്തിലോ 90 കാലഘട്ടത്തിലാങ്ങണ്ട് തമിഴ്നാട്ടിൽ കരുണാനിധി ചെയ്ത സംഭവം, ഇത് പൂജാരിയാക്കി മേൽശാന്തിയൊക്കെ ആക്കിയിട്ട് തമിഴ്നാട്ടിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ. ഇപ്പോഴും ഈ ജാതി ചിന്താഗതികൾ ഒഴിഞ്ഞിട്ടില്ലാത്ത തമിഴ്നാട്ടില് കാലം ഇത്രയും പുരോഗമിച്ചിട്ട് 21 നീയൊക്കെ പിടിച്ചുണ്ടാക്കി. എന്തോ ആദ്യത്തെ മന്ത്രിസഭയൊന്നുമല്ലല്ലോ രമേശ് പാട്ടി, എത്രാമത്തെ മന്ത്രിസഭയത്. കോൺഗ്രസ് ഇടതിനും വലതിനും മാറി മാറി ഭരിച്ച ചെങ്ങാതി 90 കാലഘട്ടത്തിൽ കരുണാനിധി തമിഴ്നാട്ടിൽ ചെയ്ത സംഭവം ഇത്. വലിയ ബിൽട്ടപ്പം കഴിയാണ്, എന്തുവേണേ ദളിത് മനുഷ്യല്ലടേ. അവനെ പിടിച്ച് പൂജാരിയാക്കി തോന്നി ഇത്ര ബിൽഡപ്പ് ചെയ്യണ്, എന്തോന്നാണ് അതിനകത്ത് ബിൽഡപ്പ് ചെയ്യാനുള്ളത്. അവൻ പൂജിട്ടുണ്ട്, അവൻ വേദം പഠിച്ചിട്ടുണ്ട്, അവൻ താന്ത്രികം പഠിച്ചിട്ടുണ്ട്, പിന്നെ അവനെ ആക്കിഞ്ഞോണ്ട് ആർക്കാണ് ഈ കുഴപ്പം? ഏത് വെളുത്തവന് ഏത് ഭൂവനാണ് ഈ കുഴപ്പമുള്ളത്? വരേണ്യ ബോധമുള്ള വർഗീയതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ആർക്കാണ് ഇതുള്ളത്? ഈ സ്വഭാവമുള്ള വരേണ്യ ബോധമുള്ളത് നിങ്ങൾക്കാണ്. OBC-ക്കാരനായ നരേന്ദ്രമോദി ഇവിടെ ഉത്സവ ഇതിന് പോയപ്പോൾ, പൂജയ്ക്ക് പോയപ്പോൾ, തറക്കല്ലിട്ടിൽ കർമ്മത്തിന് പോയപ്പോൾ വരേണ്യ ബോധമുള്ള യെച്ചൂരിയെ പോലുള്ളവർക്ക് ഗുരു പോയത്, വേറെ ആർക്കും അല്ല. വരേണ്യ ബോധമുള്ള എന്താ പറയുക, വർഗീയ ബോധമുള്ള, വരേണ്യ ബോധമുള്ള, ഇതിൽ വിശ്വസിക്കുന്ന യെച്ചൂരിക്കൊക്കെയാണ് ഗുരു പൊട്ടിയത്. അല്ലാണ്ട് ഇവിടെ ആർക്കും പൊട്ടിയിട്ടില്ല. ഇവൻ്റെ പ്രശ്നം എന്തിനാ? നിങ്ങൾക്ക് ഇത് അറിയാത്തൊരു കാര്യമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഒരു തറക്കല്ലിടൽ ചടങ്ങിന് പോകുന്നത്. ഈ പ്രധാനമന്ത്രി പോലും അങ്ങേര് വിളിച്ചു, ആ ട്രസ്റ്റ് അയാളെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചു, അങ്ങോട്ട് ചെന്നു. ഇയാളൊരു ഹിന്ദുമത വിശ്വാസിയാണ്,
അങ്ങോട്ട് ചെല്ല് പോകുന്നു. ഈ നിങ്ങൾ കേട്ടല്ലേ, കെ ടി ജനയിൽ ഖുറാൻ കൊണ്ടുപോയത് എന്തെങ്കിലും വിഷയം ഉണ്ടായോ? അതായത് ഇത്രയും ഉണ്ടായി, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ചർച്ച വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയ വ്യക്തി അല്ലെങ്കിൽ മുസ്ലിം ആയ ഒരു വ്യക്തി പള്ളിയിൽ പോയതുകൊണ്ട് അതൊന്നും അല്ല ഒരു വിഷയം. വരേണ്യബോധമാണ്, വരേണ്യബോധമാണ് സി പി ഐഎമ്മിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് നയിക്കുന്ന വരേണ്യബോധമുള്ള ഒരു കൂട്ടം വിഭാഗക്കാരാണ്. ഈ ചെറുക്കനെ പിടിച്ച് മേൽശാന്തി ആക്കി എന്ന് പറഞ്ഞ് ഇതെന്തിനാണോ അത്ര കൊട്ടിഘോഷിക്കണം? എന്തായാലും അത്ര വലിയ സംഭവമുള്ള ഇവനെന്താ വാനത്തുനിന്ന് പൊട്ടിമൊളിച്ചാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇവനെ ഇവനെ ചുമ്മാതാണ് വന്ന് കയറിയത്? താന്ത്രികം പഠിച്ചാലേ ശാന്തിയാവാൻ പറ്റുള്ളൂ, അതാദ്യം മനസ്സിലാക്കണം. ഉപനയനം കഴിച്ച്, അതായത് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ പറ്റി ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ചെയ്യണ മാതിരി അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന മാതിരി, ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ വന്ന് ഈ ജോലിക്ക് കയറുന്ന പോലെ തന്നെ ഇതും ഇതിന് കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവണം. നമ്മളൊരു ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചെയ്യണം, അത്രയേ ഉള്ളൂ. മറ്റേത് ഒരു ജോലി തന്നെയാണ്, ജോലി പോലെ തന്നെയാണ് ഈ താന്ത്രിക ജോലിയും. അത് ദളിതം ചെയ്ത് ദളിതം ഡോക്ടറായാലോ അല്ലെങ്കിൽ ഇവൻ ഡോക്ടറായ എന്തോ കുഴപ്പം, ഇത് ഒരുത്തൻ ഡോക്ടറായ അതിന് നമ്മൾ നോക്കാറുണ്ടോ? അതുപോലെ തന്നെയുള്ളൂ ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ താന്ത്രിക ജോലി എന്ന് പറയുന്നത്. അത് പഠിച്ചിട്ട് വന്നാൽ, ഇത് ഉപനയനം കഴിച്ചിട്ട് ഈ പൂജ ഇതൊക്കെ ഇട്ടിട്ട് ഭൂണൂലൊക്കെ ഇട്ട് ഉപനയനം കഴിച്ചിട്ട് വന്നാൽ അവൻ അവിടെ പൂജാരിയാണ്, അവൻ ആയി അവിടെ, അവൻ ആ ജോലി ചെയ്തുകൊണ്ട് എന്ത് കുഴപ്പം? അവൻ്റെ കുലം നോക്കി പബ്ലിസിറ്റി കൊടുക്കുന്ന നീയാണ് യഥാർത്ഥ വർഗീയവാദി കമ്മ്യൂണിസ്റ്റുകാരാ, നീയാണ് യഥാർത്ഥ വർഗീയവാദി, നീയാണ് യഥാർത്ഥ വർഗീയവാദി. ഈ യദു കൃഷ്ണനാണെങ്കിലും മിക്കവാറും ഇപ്പൊ ഈ പറഞ്ഞ മേൽശാന്തി ആയിട്ട് ഒരു ചെറുക്കൻ ജോലിക്ക് കയറി എന്ന് പറഞ്ഞു, ഇവൻ പഠിച്ചത് മിക്കവാറും എവിടെയായിരിക്കും അറിയോ? നീയൊക്കെ സവർണബോധം ഉണ്ട് എന്ന് പറഞ്ഞ ഈ ആർ എസ് എസ്കാരൻ ഉണ്ടാക്കിയ താന്ത്രിക വിദ്യാഭ്യാസത്തിലായിരിക്കും ഇവൻ പഠിച്ചിട്ടുണ്ടാവുക. വലിയ സംഭവം എടാ ചെങ്ങാതി, 90-കളിൽ കരുണാനിധി തമിഴ്നാട്ടിൽ ചെയ്ത കാര്യമാണിത്. വലിയ കെട്ടിയാഘോഷിക്കാൻ നടന്ന വലിയ സംഭവം ചെയ്തു എന്ന് പറഞ്ഞ മാതിരി പഠിച്ചു അവൻ, വേദം പഠിച്ചു അവൻ, യാഗം പഠിച്ചു, അല്ലെ പൂജാവിധിയിൽ പഠിച്ചു അവൻ, അങ്ങ് ജോലിക്ക് കയറി, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതിപ്പോ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും നായരാണെങ്കിലും ചോവനാണെങ്കിലും ഏതവനാണെങ്കിലും ജോലി പഠിച്ചോ, അതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടി അവൻ പൂജാരിയായി, ഇത്രയേ ഉള്ളൂ. അതിന് വലിയ സംഭവം ഇതിലൊന്നും ഞാനൊന്നും കാണുന്നില്ല ഈ വക കാര്യത്തില്. അത് ആര് ജോലിക്ക് കയറിയാലും എതിർത്തുമ്പോഴാണ് അതിന്റെ വർണ്ണബോധം വരണം. അപ്പൊ ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൽ വരുന്നതാണ് വർണ്ണവെറി എന്ന് പറയണത്. അതായത് ഒ ബി സി കാരനായ നരേന്ദ്രമോദി ഇവിടെ കയറിയപ്പോൾ, അതായത് ഇവിടുത്തെ പൂജാകർമ്മത്തിന് പോയപ്പോൾ സവർണ മേൽക്കോയമുള്ള വരേണ്യബോധമുള്ള സീതാറാം യെച്ചൂരിക്ക് കുരു പൊട്ടി. അതാണ് വരേണ്യബോധം, അതാണ് വരേണ്യബോധം, അതിനെയാണ് വരേണ്യബോധം എന്ന് പറയണത്. ആ വരേണ്യബോധം ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ആ വരേണ്യബോധമാണ് ഇന്നിവിടെ കണ്ടത്. ഒരു ചെറുക്കൻ ജോലിക്ക് കയറിയപ്പോൾ അവൻ്റെ ജാതി എടുത്ത് കാണിച്ച് ആർക്കാണ് കുരു പൊട്ടി, ആരാണ് അതിനെ എതിർത്തത്? എതിർക്കുന്നവനെ പറ അവനെ ഞങ്ങൾ എതിർക്കാം, ഞങ്ങൾ ഞങ്ങൾ ഇത് നീ ആയിരിക്കും അല്ലേ. ഇട ഇവിടെ സാധാരണക്കാരനെ വേദം പഠിപ്പിക്കാൻ വേണ്ടി വേദപഠനശാലകൾ കൊണ്ടുവന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. താന്ത്രിക വിദ്യാപീഠം ആദ്യമായിട്ട് സ്ഥാപിച്ചത് മാധവ്ജിയാണ്. ആ ഞങ്ങളെ ചിരിപ്പ് വരുടെ ഇതാണ് പറയണത്. അല്പനാർത്ഥം കിട്ടി അർദ്ധരാത്രിക്കും കൂടെ പിടിക്കുമെന്ന് എന്തോ വലിയ സംഭവം ഉണ്ടാക്കിയ മാതിരി ഒന്ന് പോടാപ്പ. അവന്റെ മറ്റത് ഒരു ഡയലോഗ് കൊണ്ട് വന്നിരിക്കുന്നു. കേട്ട ജനങ്ങൾ ചിരിക്കൂടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കാര്യം പറയാം, ഇതൊക്കെ ജനങ്ങൾ കേട്ട ചിരിക്കുള്ളൂ ഈ വക സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ഇതിനൊക്കെ ഇവിടെ, അതായത് 2G, 4G, 3G ഒക്കെ വന്ന കാലത്ത് അതൊക്കെ ചെയ്തത്. ഒന്നും അല്ലാണ്ടിരുന്ന സമയത്ത് 90-കളിലെ കരുണാനിധി അവിടെ ചെയ്ത സംഭവമാണ് ഇതൊക്കെ. ഇതൊന്നും വലിയ ഇതുള്ള സംഭവമൊന്നുമല്ല, കാലമൊക്കെ പുരോഗമിച്ചു. ഈ വരേണ്യബോധം ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് ആർ എസ് എസ്കാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഒന്നല്ല, നിങ്ങളാണ് കൊണ്ടു നടക്കുന്നത് വരേണ്യബോധം. ആ വരേണ്യബോധം ചില സമയത്ത് ഇങ്ങനെ നിങ്ങളിൽ നിന്നും ഇങ്ങനെ 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 പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കേട്ട് കാണും, കേരം നിങ്ങും കേരള നാട്ടിൽ കയ്യാർ കവരി ഭരിക്കട്ടെ, ഏ ഗുലാബ് സിന്ദാബാ, കേരം നിങ് കേരള നാട്ടിൽ കയ്യാർ കവരി ഭരിക്കട്ടെ. കേരളത്തിലെ കേരവും കാണാനില്ല, ഇപ്പൊ കേരളത്തിലെ കേരവും കുറഞ്ഞു, കേരവം എവിടെ എവിടെയാണെന്നും കാണാനില്ല, കേരവും കുറഞ്ഞു, കയ്യാർ കവരി ഭരിച്ചതും കണ്ടില്ല നമ്മൾ. ഇതാണ് വരണ്യബോധം. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിക്കിടന്ന നയനാരെ പിടിച്ചുകൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. കേരളം നിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കട്ടെ. എന്താ കെ ആർ ഗൗരി ഭരിച്ചില്ല? എന്തുകൊണ്ട് കെ ആർ ഗൗരി ഭരിച്ചില്ല? കെ ആർ ഗൗരിയുടെ ജാതി തന്നെയാ പ്രശ്നം. അതിന്റെ പേരാണ് വരേണ്യബോധം. ആ വരേണ്യബോധമുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.
തൊണ്ണൂറുകളിൽ അവിടെ ഞങ്ങൾ യു പിയിൽ ആദ്യ ഭരണം പിടിക്കുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു അറിയോ? കല്യാൺ സിംഗ് ആയിരുന്നു. അങ്ങനെ ഒത്തിരിയും ആൾക്കാർ ജാതി നോക്കിയിട്ടല്ല ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഓരോരുത്തരെയും. ആ ഞങ്ങളോടാണ് എൻ്റെ പൊന്നി ചെങ്ങാതി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. 5G യുഗത്തിലും ചാണകത്തിൽ കുളിച്ചാൽ എന്ന് പറഞ്ഞത് നിന്റെ നേതാക്കൾ തന്നെ ഉരുള നേതാക്കളുടെ ഉരുണ്ട യുഗത്തിൽ തന്നെ നീ. എടേ, ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഈ പറഞ്ഞ ഏതോരുത്തൻ ചാണകത്തിൽ കുളിച്ചു, ഏതോ ഒരു MLA ചാണകത്തിൽ കുളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ആരാണ്? ഒരു MLA ആണ്. അവൻ പാർട്ടിയുടെ വക്താവല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ്. ഒരു പാർട്ടിക്കല്ല, അത് കഴിഞ്ഞ അധ്യക്ഷൻ, അത് കഴിഞ്ഞ വക്താവ്. അവരാണ് ഈ നയങ്ങൾ വ്യക്തമാക്കുന്നത്. ഇയാൾ ഒരാൾ ചെയ്തു, ഞാൻ ഇല്ലാന്ന് പറയണല്ലോ. അങ്ങനത്തെ കുറെ ഇല്ലാത്തവർ കുറെ ഉണ്ട്. എന്താ പറയാ, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളവർ കുറെ പേരുണ്ട്. അങ്ങനത്തെ ചിന്താഗതിയുള്ള കുറെ പേരുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയണല്ലോ. അതായത് പണ്ടേ ചിക്കൻ ഗുനിയ വന്ന കറുവാട് കഴിച്ചാൽ ചിക്കൻ ഗുനിയ പോകുന്നൊക്കെ പണ്ട് തമിഴ്നാട്ടിൽ കുറെ പേര് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? അതായത് കറുവാട് എന്ന് പറഞ്ഞാൽ മീൻ, ഉണക്കമീന്. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുവാടിനകത്ത് അയഡിൻ ഉണ്ട്, അതായത് ഉണക്കമീനകത്ത് അയഡിൻ ഉണ്ട്. ആ സംഭവം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ. മനസ്സിലായി? പിന്നീട് കുറെ ട്രോളി, നമ്മൾ മലയാളികളൊക്കെ അന്നത്തെ കാലത്ത് കുറെ ട്രോളി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് അത് മനസ്സിലായി ഇതിനകത്ത് അയഡിൻ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അപ്പൊ അതുപോലെ അവരെന്തോ ചെയ്തിട്ടുണ്ടാവാം. അതിനെപ്പറ്റി ഞാൻ അതിനെയൊക്കെ ഞാൻ ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പണ്ട് ഈ സൈവാള് പറഞ്ഞില്ലേ, എന്തോ ഇത് കഴിച്ചാല് മറ്റേ എന്താ പപ്പടം കഴിച്ചാല് ഇത് പോകുന്ന്. അങ്ങനെയൊക്കെ ഒരു ഗ്രാമത്തിന്റെ ലെവലിൽ നിന്ന് വന്നവരായിരിക്കാം അവരൊക്കെ, ഈ ഗ്രാമത്തിന്റെ ലെവലിൽ നിന്ന് വന്ന്. പക്ഷേ സീതാറാം യെച്ചൂരി അങ്ങനെയല്ലല്ലോ. ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന സൈവാളിനെയും അല്ലെങ്കിൽ ആ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അവരെയും കമ്പയർ ചെയ്യുന്നവരല്ലോ സീതാറാം യെച്ചൂരിയെ, അല്ലെങ്കിൽ EMS-നെ. അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നില്ലേ? അവരൊക്കെ ആ ലെവലിൽ ചിന്തിക്കും, നമുക്ക് ചിന്തിക്കാം. അവർക്കൊന്നും ഒരു വിദ്യാഭ്യാസം ഇല്ല. അല്ലെങ്കിൽ അമിത്ഷായുടെയും മറ്റേ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മാതിരി ഒന്നും വിദ്യാഭ്യാസം ഇല്ല എന്ന് ചിന്തിക്കാം. അവർക്ക് പറയാനെങ്കിലും ഒരു ന്യായം ഉണ്ട് കേട്ടോ. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, പക്ഷേ പല വിദേശത്തൊക്കെ പോയി പഠിക്കുകയും ചെയ്ത EMS-നും യെച്ചൂരിക്കൊക്കെ വരേണ്യബോധം എങ്ങനെ വന്നു? ഈ വരേണ്യബോധമല്ലേ KR ഗൗരിയെ മുഖ്യമന്ത്രിയാ കണ്ടിരുന്നത്? ഈ വരേണ്യബോധം രോഗിക്കാരനായ നരേന്ദ്രമോദി അമ്പലത്തിൽ പൂജയ്ക്ക് പോയപ്പോൾ അവരെ ഉറഞ്ഞു തുള്ളാൻ പ്രേരിപ്പിച്ചത്? കോൺഗ്രസ് പിന്നെ ഒരു വോട്ട് ബാങ്ക് ചിന്താഗതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് ആ ഒരു ഇതേപ്പറ്റി രാമക്ഷേത്രത്തിനെ പറ്റി ഒന്നും പുറത്തെടുത്ത് പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല. അത് വേറെ കാര്യം. പണ്ട് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, പണ്ട് ഈ വീരസവൽക്കർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഹിന്ദുത്വത്തിനെ നിങ്ങൾ മതിക്ക്, ഹിന്ദുത്വത്തിനെ നിങ്ങൾ കാലത്തുപ്പുന്നു. കമ്മ്യൂണിസ്റ്റുകാരാ അന്നത്തെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാക്കുകൾ നിങ്ങൾ എഴുതി വെക്കുക, ഒരിക്കൽ ഹിന്ദുക്കൾ ഒന്നിക്കും, ഒരുമിച്ച് നിൽക്കും, ഇന്ത്യ ഹിന്ദുവിന്റെ ഏകീകരണം കാണും. അന്ന് ഏകീകരണം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാ, ഇന്ന് തള്ളിപ്പറഞ്ഞ ബ്രാഹ്മണത്തെ നീ അംഗീകരിക്കും, ഇന്ന് തള്ളിപ്പറഞ്ഞ പലതിനെ നീ അംഗീകരിക്കും. അന്ന് നീ ഉള്ളിലിട്ടിരിക്കുന്ന ബൂണൂലെടുത്ത് പുറത്തിടും എന്ന് വീരസവൽഗീർ കോൺഗ്രസ്സുകാരെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ചില സമയങ്ങളിൽ നിന്റെയൊക്കെ വരേണ്യബോധം പുറത്തു, ആ വരേണ്യബോധമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്തോ വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ പറയുവാണ്, ഒരു വ്യക്തി അതിനെപ്പറ്റി പാണ്ഡിത്യം നേടിയാൽ അതിൽ കയറുന്നൊന്നും വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാലം പുരോഗമിച്ചു, മനസ്സിലായോ? ഇതിനേക്ക് നിങ്ങളാണ് ആ ഒരു ലെവലിൽ ജീവിക്കുന്നത്, മനസ്സിലായോ? ഇതെന്തോ ഒരു ബ്രാഹ്മണന്റെ മാത്രം നിങ്ങളാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നൊന്നുമില്ല. നമസ്തേ, നമസ്തേ അജി ചേട്ടാ, നമസ്തേ. ഞങ്ങൾ അങ്ങനെ ആരെ പറഞ്ഞു പഠിപ്പിക്കണമൊന്നുമില്ല. ഇതെന്താ പൂജ ചെയ്യുന്നത്? ബ്രാഹ്മണന് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ലളിതനോ അല്ലെങ്കിൽ ഒരു ആദിവാസി വിഭവനെന്ന് ഇതൊന്നും സ്വപ്നം കാണരുത് പോലുമല്ല. നിങ്ങൾ പഠിക്കുക, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് കൊണ്ടുവന്നത് സർക്കാരൊന്നും അല്ല കൊണ്ടുവന്നത്, താന്ത്രിക വിദ്യാഭ്യാസ ആലുവയിൽ കൊണ്ടുവന്നത്. ഇന്ന് കേരളത്തിൽ ഉടനീളം പൂജാവിധികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുള്ളത് RSS-നാണ്, അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, കോൺഗ്രസിനല്ല. മനസ്സിലായോ? പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. എത്ര പള്ളിക്കൂടം ഉണ്ട് നിങ്ങൾക്ക്? 1000-ന് മേളിൽ പള്ളിക്കൂടം. 1000-ന് 1000 സംതിങ്ങോ 300 സംതിങ് എങ്ങനെ ആയാലും ഞങ്ങൾക്ക് ഉണ്ട് ഇവിടെ കേരളത്തില്. 300 സംതിങ്ങിന് മേളിൽ പള്ളിക്കൂടങ്ങൾ ഞങ്ങൾക്കുണ്ട്.
പള്ളി അല്ല പണിയണം, പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല വേണം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഇല്ലേ? ദേ ഇവിടെ ഞങ്ങളെ വിവേകാനന്ദ സൂപ്പർ ആശുപത്രി ഇവിടെ ഉണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട്. അല്ലാണ്ട് എം ഇ എസ് അല്ല. ഒരിക്കലും എൻ്റെ എന്താ പറയുക, റിലേറ്റീവിനെ എം ഇ എസ്സിൽ കൊണ്ടുപോയിരുന്നു. ആളൊരു സഖാവൊക്കെ തന്നെയായിരുന്നു, കഴുത്തറുത്ത കാശ് മേടിച്ചത്. ഇവിടെ ഈ അട്ടപ്പാടിയിലെ വിവേകാനന്ദ മിഷനിൽ പോയി ചോദിച്ചു നോക്ക് ആരെങ്കിലും കഴുത്തറുത്ത് മേടിക്കുന്നുണ്ടോന്ന്. എടാ സന്തോഷ്, എടാ സ്വന്തം തന്തേനെ വിളിക്കുന്ന, സന്തയോട് സംസാരിക്കുന്ന പദം എന്നോട് ഉപയോഗിക്കരുത് കേട്ടോ. അത്രേ പറയാനുള്ളൂ സഖാക്കളോട് ഒരു കാര്യം, സ്വന്തം തന്തയോടും തള്ളയോടൊക്കെ പറയുന്ന പദങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയരുത്. സന്തോഷോ, സന്തോഷ് കുമാറോ കേട്ടോ. അപ്പോ എം ഇ എസ് ഇ എം എസ് അതന്നെ ഞാൻ പറയണേ, എം ഇ എസ് ഇ എം എസ് ഇ എം എസിന്റെ കാര്യം, ഇ എം എസ് ഇ എം എസ്, ഓ സോറി സോറി, ഇ എം എസ് ഇ എം എസ്, ഇ എം എസ് എം ഇ എസ് പെട്ടെന്ന് മാറിപ്പോയതാ സ്പീഡിൽ വന്നപ്പോഴേ. എം ഇ എസ് ഓക്കെ, ഇ എം എസ് ആ ഓക്കെ. അപ്പോ ഞങ്ങളുടെ നവോത്ഥാനം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ത്രീ സാത്വീകരണം ഫ്ലെക്സുകളിൽ അടിച്ചു വെച്ചിട്ടല്ല, ഈ സ്ത്രീകൾക്ക് ഇത്രയും സംവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ്, സ്ത്രീകൾക്ക് ഇത്രയും ആവശ്യമാണ് എന്നെന്തോ ഒരു നിയമം വന്ന കാലത്താണ് പെണ്ണ് മന്ത്രിസ്ഥാനത്തെത്തിയത്. പെണ്ണ് പോളിറ്റ് ബ്യൂറോയിൽ കയറുന്നത് നമ്മുടെ എന്താ പറയുക, പ്രകാശൻ ചേട്ടൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വല്ല കുടുംബ രാഷ്ട്രീയം അതായത് പറയണത് അത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ. നീയൊക്കെ ഈ പോളിറ്റ് ബ്യൂറോയിലും ഇതിലൊക്കെ അല്ലെങ്കിൽ ഈ നിയമമൊക്കെ വരുന്നതിന് മുമ്പ് ദേശീയ ഉപാധ്യക്ഷനായിട്ട് നമ്മൾ വിജയരാജ്യത്ത് രാജമാത വിജയരാജ്യത്ത് സിന്ധ്യയെ കൊണ്ടുവന്നവരാ ഞങ്ങള്, അറിയോ? ഇദ്ദേഹം ഈ വസുന്ധര രാജ സിന്ധ്യ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു. സുഷമ സ്വരാജ്ജി ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, ആദ്യ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു. എത്രയോ ചുമതലകൾ ഞങ്ങളിൽ വഹിച്ച സ്ത്രീകളുണ്ടെന്നറിയോ. നീയൊക്കെ സ്ത്രീ സാത്വീകരണം ഇവിടെ കവലയിൽ പട്ടി കുരയ്ക്കുന്ന മാതിരി കുരയ്ക്കുകയുള്ളൂ, ഞങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക ചെയ്യണത്, അതാണ് ഞങ്ങളുടെ സ്ത്രീ സാത്വീകരണം. ദളിതന്റെ കൂരയിൽ പോയി അവനോടൊപ്പം ഇരുന്ന് അന്നം കഴിക്കുന്ന അല്ല ജാതി ഐക്യം പറയണത്. അവന് വീട് കൊടുക്കേ, അവന് വസ്ത്രം കൊടുക്കേ, അല്ല അവന് വീട് കൊടുക്കുക, അവന് പഠിപ്പ് കൊടുക്കുക, അവന് അവൻ്റെ അവൻ്റെ വീടുകളിൽ വെളിച്ചം കൊടുക്കുക, അവൻ്റെ വീടുകളിൽ ഇത് കൊടുക്കേ, കറണ്ട് മറ്റേ അടുപ്പ് ഗ്യാസ് അടുപ്പുകൾ കൊടുക്കേ, അവന് നിത്യോപയോഗത്തിന് എന്തെങ്കിലും വരട്ടെ, അവന് ജീവിക്കാനുള്ള വകുപ്പുകൾ കൊടുക്കുക, അതാണ് സാത്വീകരണം. ന്യൂനപക്ഷ സാത്വീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷം നിങ്ങൾ ഉദരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ദളിതന് ന്യൂനപക്ഷം ഉദരിക്കുകയാണ് അതാണ് ചെയ്യേണ്ടത്, അതാണ് ഞങ്ങൾ ചെയ്തത്. 2014 ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു, പക്ഷെ 2019 ഇപ്പൊ എല്ലാ വിഭാഗങ്ങളിലെയും പിന്തുണയാണ് ഞങ്ങൾ ഭരണത്തിൽ വന്നത്. എല്ലാ വിഭാഗങ്ങളിലെയും പിന്തുണയുടെ ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഒരിക്കൽ യു പിയിൽ പോയിട്ട് ഒരു ചെങ്ങാതി, ഒരു യു പിയിലെ 2019 ഇലക്ഷന് ശേഷം ഈ വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചാണോ ബി ജെ പി വന്നത് എന്നൊരു ഒരു ഒരു പദമൊക്കെ ഉണ്ടായി, വർത്തമാനമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഒരു വ്യക്തി, ഒരു മുസ്ലിം വിഭാഗക്കാരനായിട്ടൊരു വ്യക്തി ഇവിടുത്തെ യു പിയിലെ മുസ്ലിം കോളനികളിലൊക്കെ പോയി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത്, എങ്ങനെയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവര് സംരക്ഷണം തരാന്ന് പറഞ്ഞു, കോൺഗ്രസും ഈ സമാജ്വാദി പാർട്ടിയും എസ് ബി ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം തരാന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് വീട് തന്നില്ല, ഞങ്ങൾക്ക് റോഡ് തന്നില്ല, ഞങ്ങളുടെ തെരുവുകളിൽ നല്ല റോഡില്ലായിരുന്നു, ഞങ്ങളുടെ തെരുവുകളിൽ വെളിച്ചമില്ലായിരുന്നു, ഞങ്ങൾക്ക് നല്ല ബാത്റൂം ഇല്ലായിരുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരങ്ങളില്ലായിരുന്നു, സ്കൂളുകൾക്ക് അതിനുള്ള അവസരങ്ങളില്ലായിരുന്നു, ഞങ്ങൾക്ക് നല്ല മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഇവിടെ ഇല്ലായിരുന്നു, ഇതൊന്നുമില്ലായിരുന്നു, ഇതൊക്കെ ബി ജെ പിയാണ് ഇവിടെ കൊണ്ടുവന്നത്, പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൂടാ എന്ന് ഒരു ചോദ്യം അവിടുത്തെ മുസ്ലിം കോളനികളിൽ പോയി യു പിയിൽ പോയി ചോദിച്ചപ്പോൾ ഒരു പത്രക്കാരനോട് അവർ പറഞ്ഞു. പിന്നീട് അയാൾക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല, പിന്നീട് അയാൾക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവരോട് ചോദിക്കാനായിട്ട്. അവർ പറയുക, അയാൾ പറയുക, ഇതാണ് ബി ജെ പി ചെയ്തത്, അതുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടിയത്. നിങ്ങളെന്താ വിചാരിക്കണേ ജയ് ശ്രീരാം അല്ലെങ്കിൽ രാമക്ഷേത്രം ഇതൊന്നും അല്ല ഞങ്ങളുടെ അജണ്ട. ഞങ്ങൾ വിശ്വാസമുണ്ട്, വിശ്വാസ പ്രകാരം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഹിന്ദുത്വം സംസാരിക്കുന്നുണ്ട്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഞങ്ങളെല്ലാം ഹിന്ദുത്വം ഹിന്ദുവിൽ വിശ്വസിക്കുന്നു അല്ലെ, ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ. ആ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിനെ വിട്ടുകൊടുക്കില്ല, ഞങ്ങളുടെ സമൂഹത്തിന് താത്തി കെട്ടിയിട്ടല്ല ഞങ്ങൾ സംസാരിക്കുക, മറ്റു സമൂഹത്തിനെ അംഗീകരിക്കുക, എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അതാണ് യഥാർത്ഥ ഹിന്ദുത്വം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂജനീയ മോഹൻ ഭഗവത്ജി പറഞ്ഞത് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതിലുപരി ഒരു നല്ല സംസ്കാരമാണ്.
ഹിന്ദു എന്നത് നല്ലൊരു സംസ്കാരമാണ്, അതാണ് ഞങ്ങളും ഫോളോ ചെയ്യുന്നത്, ആ സംസ്കാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിലുള്ളതാണ്. ഇവിടെ വന്ന അറബികൾക്ക് പള്ളി കെട്ടിക്കൊടുത്തത് പള്ളി ഇവിടെ ചേരമാൻ പള്ളി കെട്ടിയതിനെ പറ്റി ഒരു ഉസ്താദ് പറഞ്ഞതാണ്. എനിക്കതിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞാണ് ഇങ്ങനെ ചേരമാൻ രാജാവിനോട് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് വേണം, ഇതില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞു. സ്ഥലം കൊടുത്തു, അപ്പോൾ കെട്ടാനുള്ള കാശില്ല. അപ്പോൾ അമ്പലം പണിയാൻ വെച്ച ഇഷ്ടികകൾ കൊണ്ടും കട്ടൽ കൊണ്ടും ഇത് പണിത് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ഉസ്താദ് പറഞ്ഞതാണ്, അമ്പലം പണിയാൻ വെച്ച ഇതെല്ലാം എടുത്ത് പള്ളിക്ക് കൊടുത്തു, നിങ്ങൾ പള്ളി പണിതോളൂ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഹിന്ദുത്വം. ആ ഹിന്ദുത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കുറേ പേര് ഇവിടെ ഈ ഇന്ത്യയിൽ എന്ന് പറയുന്നത് എല്ലാ ബഹുസ്വരതയും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ആ ബഹുസ്വരതയ്ക്കൊപ്പം നിൽക്കുകയുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണത് നിങ്ങൾ ഒരു വിഭാഗത്തിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അത് തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, കോൺഗ്രസ് ഇത്ര കൊല്ലം ശ്രമിച്ചത്. സെയിം റിട്ടേൺ റൂൾസാണ് നിങ്ങൾ ഫോളോ ചെയ്തത്, ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ തല്ലിക്കുക, അല്ലെങ്കിൽ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയും മുസ്ലിമാനെയും തമ്മിൽ തല്ലിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു അജണ്ട. ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തെ, ഞങ്ങൾ കലാംജിമാരെയും ഷൗക്കത്ത് അലിമാരെയും നമ്മുടെ എന്താ പറയുക ഇദ്ദേഹത്തിനെ പോലെ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയല്ലോ, സെയ്ദ് അക്ബറുദ്ദീൻ സാർ, അതുപോലുള്ള ഒത്തിരിയും പേരെ ഞങ്ങൾ ബഹുമാനിക്കും, ഞങ്ങൾക്ക് ബഹുമാനമേ ഉള്ളൂ അവരോടൊന്നും. പക്ഷേ കസബുമാരെ അംഗീകരിച്ചു കൊണ്ട് ഒരു വോട്ട് ഞങ്ങൾക്ക് വേണ്ട, കസബ് അനുകൂലികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾ പുറച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിമിനെ അംഗീകരിക്കുന്നവരാണ്, പക്ഷേ ഇസ്ലാമിക തീവ്രവാദം ഞങ്ങൾ അംഗീകരിക്കില്ല. അത് അംഗീകരിച്ചുകൊണ്ട് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾ പുറത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് നിൽക്കില്ല. പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ വലിയ വലിയ ഇതൊക്കെ ആയിരിക്കാം, അതും അത് നിങ്ങൾ പറഞ്ഞുണ്ടായിരിക്കും എത്രയോ. പക്ഷെ ഈ ജനം 2014 നിങ്ങൾ അടിച്ച വിഷങ്ങൾ കുറച്ച് ഇവിടുത്തെ ജനങ്ങളിൽ ഏറ്റു. 2014 അത് ഏറ്റെങ്കിൽ 19 അത് ഏറ്റില്ല. ആ ജനം ഞങ്ങൾക്ക് 200-ൽ നിന്നും അത് 300-ആക്കി തന്നു. അത് ആ ജനം ഞങ്ങൾക്ക് തന്ന അംഗീകാരമാണ്. ആ ജനം ഞങ്ങളോടൊപ്പം ഉണ്ട്, ഭാരതത്തിലെ ജനം ഞങ്ങളോടൊപ്പം ഉണ്ട്, ആ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ST/SC MP മാരുള്ള പാർട്ടി ഞങ്ങളാണ്, ഏറ്റവും കൂടുതൽ ST/SC MP മാരുള്ളത് ഞങ്ങൾക്കാണ്, ഏറ്റവും കൂടുതൽ മുസ്ലിം അംഗങ്ങളുള്ള പാർട്ടിയും ഞങ്ങൾക്ക് തന്നെയാണ്. നമുക്ക് എണ്ണി നോക്കാം, നമുക്ക് വേണമെങ്കിൽ നോക്കാം, ഒരു ചലഞ്ചിനുണ്ടോ? നിങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങളെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുന്നു. തന്തയ്ക്ക് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉണ്ട് വാടാ, ഞാൻ വെല്ലുവിളിക്കുന്നു. ഏറ്റവും കൂടുതൽ MP/ST/SC യും ഏറ്റവും കൂടുതൽ മുസ്ലിം MP മാരും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എല്ലാ മതക്കാരും ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ്, അത് തെളിയിക്കാം. അത് ഞങ്ങളെ അവർ അംഗീകരിച്ചതിനുള്ള തെളിവാണ്, മനസ്സിലായോ? പിന്നെ കുറെ വലിയ സംഭവം ചെയ്തു എന്ന് വെച്ചിട്ട് ഇന്റർനെറ്റും മറ്റേത് ഒരു കോപ്പും ഇല്ലാത്ത കാലത്ത് കരുണാനിധി ചെയ്ത് ഉണ്ടാക്കിയ കാര്യം 21-ാം ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞ് വലിയ ബിൽഡപ്പ് കളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാര്. പൊടാ പൊടാ, എത്രയോ കണ്ടതാ മക്കളെ ഇതൊക്കെ. പഴയമാരി ഇതൊന്നും വേവത്തില്ല, എന്താ പറയാ, ഈ ജാതി അല്ലെങ്കിൽ ആ മതം ഇതൊന്നും പഴയമാരി വേവത്തില്ല. ഈ പട്ടികൾ കുരയ്ക്കുന്നതല്ല കേട്ടോ, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വേണ്ടോ? പഴയമാതിരി ജാതിയും മതമൊന്നും വേവത്തില്ലപ്പാ. നിങ്ങളൊക്കെ ഞങ്ങളുടെ റൂട്ടിലേക്ക് വാ, നിങ്ങളുടെ റൂട്ടിലേക്ക് ഒന്നും ഞങ്ങൾ വരില്ല, നിങ്ങൾ ഞങ്ങളുടെ റൂട്ടിലേക്ക് വാ. ഓക്കെ, അപ്പോൾ ബൈ, നന്ദി, നമസ്തേ. എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് തെറി വിളിക്കുന്നവന്മാരോട് ഒരു കാര്യം പറയാം, നീ നിൻ്റെ തന്തയോടും തള്ളയോടും ഒന്നും സംസാരിക്കുന്ന ലെവൽ എന്നോടും ഒന്നും സംസാരിക്കരുത് കേട്ടോ, ഉള്ളത് പറയാം. എന്നെ പോലുള്ള ഊളകൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് തൊട്ട് ഞാൻ ആ മറുപടി കൊടുക്കാൻ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ്. എന്നോട് പറഞ്ഞു, അല്ല നീ നെഗറ്റീവിനെ പറ്റി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാനാണ് പറഞ്ഞത്. ഇനി തൊട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിൻ്റെയൊക്കെ തെറിവിളി കേൾക്കുമ്പോൾ തിരിച്ച് എന്നിലുള്ള ഞാൻ സത്യത്തിൽ ഞാനൊരു BJP കാരനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വയം സേവനാണെങ്കിലും പണ്ടത്തെ ആ കമ്മ്യൂണിസത്തിൻ്റെ കറ, പണ്ട് കുറച്ച് നാൾ കമ്മ്യൂണിസത്തിന് നീങ്കുലാബ് വിളിച്ച് നടന്നപ്പോൾ ആ കറയുണ്ടല്ലോ, അത് ചില സമയത്ത് ഇങ്ങനെ എഫക്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു കുറച്ച് നാൾ DYFL ഒക്കെ ഉണ്ടായിരുന്നു, DYFL ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഒരു DYFI യുടെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസത്തിൻ്റെ ആ ചെറിയ കറ ചില സമയത്ത് ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. നിന്റെയോ നിന്റെ തന്തയുടെയോ അല്ലടാ, ഈ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ ഞങ്ങളുടെ പിന്തുണയുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാടാ ഓ മോനെ 2014 200-something നിന്ന് ഞങ്ങൾ 300-something എത്തിയത് കേട്ടോ.
അങ്ങനെ നിന്നെ ഒന്നിന്റെ തം അനുഭവം വേണ്ട. പക്ഷെ ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ചില ഒരു ഇതുമാതിരി ഒരു ഊള കമന്റുകളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ആ പഴയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കറ ഇങ്ങനെ എഫക്ട് ചെയ്യാണ്. കാര്യം ബി ജെ പി കാരനായിട്ട് അല്ലെ സ്വയം സേവനായിട്ട് ഡീസൻ്റായി നിൽക്കണം എന്നൊക്കെ സംഘം ഇങ്ങനെ അച്ചടക്കങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ബി ജെ പിക്കാർ ഇങ്ങനെ തെറി വിളിക്കരുത്, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മര്യാദയാവും എന്നൊക്കെ ഇവിടെ ഉള്ള ബി ജെ പിക്കാർ ചേട്ടായിമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്നെ പോലുള്ള അലവലാദികളെ കാണുമ്പോൾ ആ പഴയ കമ്മ്യൂണിസ്റ്റ് കറയുണ്ട് ശരീരത്തെ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എഫക്റ്റ് ചെയ്യാണ്. എന്ത് ചെയ്യാനത്, പണ്ടെങ്ങാണ്ട് ചെളിയിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ചെളി ചില ഇന്നും പോയിട്ടില്ല ശരീരത്തിൽ നിന്ന്, ആ കമ്മ്യൂണിസ്റ്റ് ചെളിയെ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ചിലർ ശ്രദ്ധിക്കണേ, വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറയണത് ആർക്കാന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കാണ്, അല്ലാതെ ഇടികളായ സഹാക്കൾക്കല്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എന്നാ ശരി, ഓവറായി, ടൈമിങ് ഓവറായി, നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തെറ്റിദ്ധരിക്കരുത്, സ്വയം സേവരായിട്ട് തെറ്റിദ്ധരിക്കരുത്. പണ്ടത്തെ ഈ കമ്മ്യൂണിസത്തിന്റെ കറയുണ്ടല്ലോ, അതാണ് ഇവന്മാരുടെ ഈ ഊള കമന്റുകളൊക്കെ കേൾക്കുമ്പോഴേ ഈ പുറത്തു വരുന്നത്. പണ്ട് ഈ പണ്ട് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നേ, പണ്ടൊരു കുറച്ചാളൊക്കെ ഡി വൈ എഫിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ആ ഒരു ആ ചെളിയുണ്ടല്ലോ, ചില സമയത്ത് ഇങ്ങനെ എഫക്ട് ചെയ്യാണ് ഇവന്മാരുടെ ചെളി കാണുമ്പോൾ. ഉള്ള നാറുകൾ കാരണമാണ് ഉള്ള ഓട്ട് കൂടി. അത് തന്നെ, അത് തന്നെ. അപ്പൊ ഓക്കെ എന്നാ, ബൈ. എടാ ബാബു, നിന്റെ തന്തയെ വിളിക്കുന്ന എന്നെ വിളിക്കരുതെന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു കേട്ടോ. ഇതാണ് കണ്ടോ, കണ്ടോ ഓരോ ഇത് ചെയ്യാനാ പഴയ. ഇതാണ് കമ്മ്യൂണിസ്റ്റിന്റെ ചെളി എന്ന് പറഞ്ഞ ചെളിങ്ങനെ എഫക്ട് ചെയ്യണേ, എന്ത് ചെയ്യാനാ. ഓക്കെ ഓക്കെ, ബൈ, നന്ദി, നമസ്കാരം.